31-ാം തീയതി നമ്മളോട് ഒരു ആക്സിഡൻ്റൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ കേസിൽ നിന്ന് പറഞ്ഞ കുട്ടിയെ വണ്ടി ഇടിച്ച് മരിച്ച ഒരു സംഭവം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ബന്ധുക്കളുടെ അച്ഛൻ്റെ അനിയൻ്റെ മൊഴി പ്രകാരം ആക്സിഡൻ്റ് കേസായിട്ടാണ് അതിനെ രജിസ്റ്റർ ചെയ്തത്. സ്വാഭാവികമായിട്ട് ആക്സിഡൻ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി. അന്വേഷണം നടത്തി കുട്ടിയുടെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിയുടെ ബന്ധുക്കൾക്ക് തന്നെ ഒരു സംശയമുണ്ടായി. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു CCTV ദൃശ്യങ്ങൾ കിട്ടി. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൽ ഒരു അസ്വാഭാവികമായ ഒരു സംഭവം നമുക്ക് തോന്നി. അതിൻ്റെ ബേസിൽ അവൻ്റെ നേരത്തെയുള്ള അവൻ അതിന് മുമ്പ് എന്തായിരുന്നു എന്നും അതിന് പിന്നിൽ എന്തായിരുന്നു ശേഷം എന്തായിരുന്നു ഒക്കെ ഉള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തു. സാധാരണഗതിയിൽ അവൻ്റെ സബ്സിക്വൻ്റ് കോണ്ടാക്റ്റും പ്രീവിയസ് കോണ്ടാക്റ്റും വെരിഫൈ ചെയ്തപ്പോൾ ഒരു സാധാരണ ഒരു ലാ അബൈഡിങ് സിറ്റിസൺ ആണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ ഒരു ലാ അബൈഡിങ് സിറ്റിസൺ എന്നുള്ള നിലയിൽ ചെയ്യുക. പക്ഷേ ഇയാളുടെ ഭാഗത്തുനിന്ന് അന്നുകൊണ്ട് തന്നെ അബ്സ്കോണ്ടിങ് ആണ്. അതിന് എന്ത് കാരണമുണ്ടോ ഇങ്ങനെ ഒരു ബ്രൂട്ടൽ മർഡർ നടത്താനുള്ള ഒരു കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു പ്രീവിയസ് എനിമിറ്റി നമുക്ക് കിട്ടി. സിയുടെ നേതൃത്വത്തിൽ, കട്ടകട സിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമായിട്ട് തന്നെ അവർ രൂപീകരിച്ച് അത് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു പ്രീവിയസ് എനിമിറ്റി കിട്ടി. പ്രീവിയസ് എനിമിറ്റി എന്ന് പറയുമ്പോൾ ഈ കുട്ടി അവിടെ ഇയാളെ ഒരു കാര്യം ചോദ്യം മൂത്രമൊഴിച്ച് ചോദ്യം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടവർ തമ്മിലൊരു തർക്കമുണ്ടായി. അപ്പോൾ നമുക്ക് അത് ശരി തന്നെയെന്ന് ഉറപ്പിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ടായിരുന്നു. അത് ശരി തന്നെയെന്ന് ഉറപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അയാൾ അബ്സ്കോണ്ടിങ് ആണ്. നമ്മൾ അയാളെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും ഈ CCTV ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലും അതിനെ ഒരു മർഡർ കേസാണെന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ബേസിൽ ഞങ്ങൾ ആ മർഡർ കേസാക്കി അതിനെ മാറ്റിക്കൊണ്ട് അന്വേഷണം തുടരുകയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ആ 3-0 ചുമത്തിക്കൊണ്ട് ഞങ്ങളുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, ഇത്ര അതെ അന്വേഷണ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ, 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ വിവരങ്ങൾ അവിടെ ബേസിലാണ് ഞങ്ങൾ ചെയ്തത്. പ്രതി അന്വേഷിച്ച് വരികയാണ്, ഞങ്ങൾ അന്വേഷിച്ച് വരികയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സർച്ച് ചെയ്തിട്ട് പറയാം. 3-4 സംഘമായിട്ട് തിരിഞ്ഞാണ് അന്വേഷണം നടത്തി വരുന്നത്. ആ കാര്യം ഞങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേറൊരു ദൃക്സാക്ഷിയുണ്ട്. അത് വെരിഫൈ ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് കുറച്ച് ടൈം വേണ്ടി വന്നത്. അത് വെരിഫൈ ചെയ്തു ഓക്കെ ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ തുടരുകയാണ്, തുടരും. അർച്ച ചെയ്യുമ്പോൾ അറിയിക്കാം. അത് ഇപ്പോൾ അന്വേഷണ ഘട്ടത്തിലാണ്, പറയാം. അതിന് അത് കഴിഞ്ഞിട്ട് അവർ സംശയം പറഞ്ഞിരുന്നു. അല്ല, ഒരു സംശയം ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആദ്യമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, 3 ദിവസം കഴിഞ്ഞിട്ട് ഈ CCTV ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവർ കൂടുതൽ മനസ്സിലാക്കുന്നതും. ഇയാളുടെ പിന്നീടുള്ള കോണ്ടാക്ട്സ് ആണ് അതിന് കൂടുതൽ. ഇതുവരെ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടും. പരിശോധിച്ചിട്ടുണ്ടിരിക്കുകയാണ്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തായാലും കേസില്ല.